പരീക്ഷാകാലത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. നന്നായിട്ട് പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എക്സാം ഹാളിൽ നന്നായി പ്രവർത്തിക്കുക എന്നുള്ളത്. അത് പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്ത പഠിച്ച കാര്യങ്ങൾ എഴുതി ഫലിപ്പിക്കുന്ന ഒരു രീതി. അപ്പോൾ ഈ അതുപോലെ ചിത്രങ്ങൾ വരയ്ക്കാനുണ്ടെങ്കിൽ ചിത്രങ്ങൾ വരയ്ക്കാനുള്ളതെല്ലാം നന്നായി ചിത്രങ്ങൾ വരയ്ക്കുകയും അത് ഭാഗങ്ങൾ പിന്നെ അടയാളപ്പെടുത്തുന്ന കാര്യത്തിലും പ്രത്യേകം ശ്രദ്ധിക്കുക. ചിത്രങ്ങൾ വരയ്ക്കുമ്പോഴത്തേക്ക് ചില കുട്ടികളെ ഞങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഉള്ളൊരു കാര്യം ചെറുതായിട്ട് ചിത്രം വരയ്ക്കും. ചിത്രങ്ങളൊക്കെ വലുതായിട്ട് തന്നെ വരയ്ക്കുന്നതാണ് അധ്യാപകരെ സംബന്ധിച്ച് അധ്യാപകരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വഴിയെന്ന് പറഞ്ഞാൽ വലുതായിട്ട് തന്നെ വരയ്ക്കുകയും അത് പിന്നെ ലേയേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ആ ലേയേഴ്സൊക്കെ കൃത്യമായി ബോധ്യപ്പെടുന്ന രീതിയിൽ സെൽവാളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അങ്ങനെ മൊത്തത്തിലൊരു നമ്മളൊരു പൊതു നല്ല രീതിയിലൊരു പ്രിപ്പറേഷൻസ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അറിവിനേക്കാൾ കൂടുതൽ പ്രതിഫലിപ്പിക്കുന്ന രീതിയിലുള്ള എക്സാം പരീക്ഷ എഴുത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയും എന്നുള്ളതാണ്. ഇനി എക്സാം കഴിഞ്ഞ് വരുന്ന കുട്ടികളോടുള്ള ഒരു സമീപനം എന്തായിരിക്കണം എന്നുള്ളത് നമ്മൾ പരിശോധിച്ച് നോക്കേണ്ടതുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഇപ്പോൾ പരീക്ഷകൾ പണ്ട കാലങ്ങളിലൊക്കെ പരീക്ഷ പിന്നെ ഒരാഴ്ച കൊണ്ട് SSLC പരീക്ഷ അവസാനിക്കുമായിരുന്നു, ഒരു ഗ്യാപ്പും ഇല്ലായിരുന്നു. ഇപ്പോൾ ആണെങ്കിൽ അത് അതിനകത്തൊക്കെ വളരെ ശാസ്ത്രീയമായ വലിയ മാറ്റം വന്നിട്ടുണ്ട്. പരീക്ഷ ഒന്നോ രണ്ടോ ദിവസത്തെ ഗ്യാപ്പിലാണ് അടുത്തടുത്ത വിഷയങ്ങൾ വരുന്നത്. പരീക്ഷ എഴുത പരീക്ഷ തുടങ്ങിക്കഴിയുമ്പോഴത്തേക്ക് ദയവ് ചെയ്ത് മാതാപിതാക്കൾ ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, പരീക്ഷ കഴിഞ്ഞ് വരുമ്പോൾ എങ്ങനെ പരീക്ഷ ഉണ്ടായിരുന്നെന്ന് ചോദ്യം ചോദിക്കാം, കുഴപ്പമില്ല. ആ ചോദ്യം വാങ്ങിയിട്ട് ഇതിൻ്റെ ഓരോ ചോദ്യങ്ങളുടെ ഉത്തരം കുട്ടിയോട് ചോദിച്ച് കുട്ടിയെ കൊണ്ട് പറയിപ്പിക്കുന്ന രീതി, അല്ലെങ്കിൽ എങ്ങനെയാണ് എഴുതിയതെന്ന്, അങ്ങനെ ആ ഒരു ശ്രദ്ധ തൽക്കാലം പരീക്ഷ എഴുതി കഴിഞ്ഞു വരുന്ന വേളയിൽ ശ്രമിക്കരുത്. അത് കുട്ടിയിൽ മാനസിക സംഘർഷം സൃഷ്ടിക്കുന്നതിന് കാരണമായിത്തീരും. അതെ, പൊതുവിൽ എങ്ങനെ ഉണ്ടായിരുന്നു മോളെ, എങ്ങനെ ഉണ്ടായിരുന്നു മോനെ എന്ന് ചോദിക്കുക എഴുതി. അപ്പോഴും ചിലപ്പം കുട്ടികളെ ഒരു പ്രത്യേകിച്ചൊരു ഇപ്പം ഹൈ സ്കോർ മേടിക്കാൻ സാധ്യതയുള്ള കുട്ടികളെ സംബന്ധിച്ച് ഇപ്പം ഏതെങ്കിലും ഒരു ചോദ്യം, ഒരു മാർക്കിൻ്റെ ഒരു ചോദ്യം കുറഞ്ഞു പോയി കാണും, ചിലപ്പോൾ അത് വിട്ടുപോയി കാണും. അപ്പോൾ നമ്മൾ പറയേണ്ടത് സാരമില്ല, അപ്പോൾ നീ അത് പഠിച്ചതല്ലേ, പിന്നെന്താ ഓർത്തെഴുതാഞ്ഞത്, നല്ലതായിട്ട് പഠിക്കാഞ്ഞത് കൊണ്ടല്ലേ, ശ്രദ്ധിക്കാഞ്ഞത് കൊണ്ടല്ലേ അത് അങ്ങനെ വന്നത് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് സാരമില്ല, ഒരു മണിക്ക് ഒരു മാർക്കല്ലേ, അത് പോയാലും കുഴപ്പമില്ല എന്ന രീതിയിൽ നമ്മൾ ആ കുട്ടിയെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഇനി അടുത്ത പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ കുട്ടിയെ പ്രേരിപ്പിക്കുന്ന രീതിയിൽ വേണം നമ്മൾ പിന്നെ നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ചോദ്യങ്ങൾ ചോദിച്ച് എഴുതിയ ഉത്തരത്തിൻ്റെ പറയിപ്പിച്ച് അല്ലെങ്കിൽ പ്രോബ്ലം ആണെങ്കിൽ ചെയ്ത് കാണിക്കുകയൊക്കെ ചെയ്ത രീതിയിലുള്ള ഒരു പഴയ രീതി മാതാപിതാക്കളിൽ ഇപ്പോഴും വെച്ച് പുലർത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു കാരണവശാലും എഴുതിയ പരീക്ഷയെ സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ ചർച്ചകൾ നമ്മൾ എഴുതി പരീക്ഷ എഴുതിയിട്ട് വരുന്ന ദിവസം നടത്തുന്നത് നല്ലതല്ല. പകരം പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ പോയി എന്നേ ഉള്ളൂ, അല്ലെങ്കിൽ രണ്ടെണ്ണമാണ് പോയാൽ സാരമില്ല, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞ് അടുത്ത പരീക്ഷയ്ക്ക് റിലാക്സേഷൻ കൊടുത്തിട്ട് അടുത്ത പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് കുട്ടിയെ എത്തിക്കുന്നതിനായിരിക്കണം നമ്മൾ ശ്രമിക്കേണ്ടുന്നത്. കഴിഞ്ഞ പരീക്ഷയെ സംബന്ധിച്ചിട്ടുള്ള എഴുതാജ്ഞനെ സംബന്ധിച്ചിട്ടുള്ള പോസ്റ്റ്മോർട്ടം നടത്തിയാൽ ഒരു പ്രശ്നം കുട്ടിയിൽ മാനസിക സംഘർഷം ഉത്കണ്ഠ ഉണ്ടാകുന്നതിനും അത് പോയ പരീക്ഷയെക്കുറിച്ചിട്ടുള്ള വിഷമത്തേക്കാളേറെ വരാനിരിക്കുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നതിനുള്ള മാനസികാവസ്ഥയെ അത് ദോഷകരമായി ബാധിക്കും എന്നുള്ളത്. അതുകൊണ്ട് എഴുതിയ പരീക്ഷയെക്കുറിച്ചിട്ടുള്ള ചർച്ചയേക്കാൾ കൂടുതൽ എഴുതാനിരിക്കുന്ന പരീക്ഷകളെക്കുറിച്ചിട്ടുള്ള ചർച്ചകൾ നടത്തുന്നതിനായിരിക്കണം മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അവരെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയായിരിക്കണം. എന്തുകൊണ്ട് തെറ്റിപ്പോയി എന്നുള്ളതിനേക്കാൾ ഉപരി സാരമില്ല ഇനി അടുത്തത് എന്നുള്ള രീതിയിലുള്ള ഒരു സമീപനമായിരിക്കണം പൊതുവിൽ മാതാപിതാക്കൾ വെച്ച് പുലർത്തേണ്ടത്. അത് കുട്ടിയിൽ അടുത്ത പരീക്ഷയ്ക്ക് കൂടുതൽ മെച്ചപ്പെട്ട തരത്തിൽ തയ്യാറെടുക്കുന്നതിന് കുട്ടിയെ സഹായിക്കും. അതേസമയത്ത് കുട്ടി നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലൊരു വീഴ്ച കുട്ടി ചെയ്തതായിട്ട് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഏതെങ്കിലും ഒരു ചോദ്യം മറുവശത്ത് ആ ചോദ്യം എഴുതിയില്ല, അപ്പോൾ അത് ക്വസ്റ്റ്യൻ പേപ്പർ മറിച്ച് നോക്കാൻ മറന്നുപോയി, അങ്ങനെയൊക്കെ പല കുട്ടികളും ക്വസ്റ്റ്യൻസ് മിസ് ചെയ്യാറുണ്ട്. അതൊക്കെ നമുക്ക് പിന്നെ വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം, ഇനി അടുത്ത മോളെ ഉടമ്പം ക്വസ്റ്റ്യൻ പേപ്പർ മറുവശവും തിരിച്ച് നോക്കണം, എല്ലാ ക്വസ്റ്റ്യൻസും വായിച്ച് നോക്കണം എന്നൊക്കെയുള്ള രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിന് രണ്ടാമത് പരീക്ഷയുടെ ഇടയ്ക്ക് അടുത്ത പരീക്ഷയുടെ ഗ്യാപ്പിൽ പറഞ്ഞു കൊടുക്കുന്നതിൽ തെറ്റില്ല.
അതാണ് മാതാപിതാക്കൾ പരീക്ഷ കഴിഞ്ഞ് വരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ചെയ്യേണ്ടുന്നത്. പരീക്ഷ കഴിഞ്ഞ് വരുന്ന കുട്ടിക്കൊരു റിലാക്സേഷന് ടൈം കൂടെ കൊടുക്കണം. പറ്റുമെങ്കിൽ ഒരു കുറച്ച് നേരം ഒരുമിച്ചിരുന്ന് എന്തെങ്കിലും വാർത്ത കാണുകയോ ചാനലിൽ എന്തെങ്കിലും അല്ലെങ്കിൽ ഒരുമിച്ച് പുറത്ത് ഇരിക്കുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്ത് ഒരു ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഉടനെ തന്നെ പഠനത്തിലേക്ക് പോകുന്നതിന് വരെ ഒരു ബ്രീത്തിങ് സ്പേസ്, ഒരു വെൻറ്റിലേഷന് വേണ്ടി ഒരു സമയം കൊടുക്കണം. അതിന് നമുക്ക് സന്തോഷകരമായ കാര്യങ്ങളൊക്കെ പ്രവർത്തിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നതിനായിരിക്കണം. പോയ പരീക്ഷയെക്കുറിച്ചിട്ടുള്ള പോസ്റ്റ്മോർട്ടത്തിനായിരിക്കരുത് നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത്. പൊതുവിൽ മാതാപിതാക്കളോട്, പ്രത്യേകിച്ച് കുട്ടികളോട് പറയാനുള്ള ഒരു കാര്യം, നമ്മൾ ഇതുവരെ എഴുതിയ പരീക്ഷകളുണ്ടല്ലോ, മോഡൽ പരീക്ഷകൾ എഴുതി. സ്കൂളിൽ കുറേ പരീക്ഷകൾ നമ്മൾ പല ഘട്ടങ്ങളിൽ എഴുതിയിട്ടുണ്ട്. മോഡൽ പരീക്ഷ എഴുതി, ഇപ്പോൾ അതിൻ്റെ ബോർഡ് എക്സാം വരുമ്പോഴും യൂണിവേഴ്സിറ്റി എക്സാമുകളും സാധാരണഗതിയിൽ പരിശോധിച്ച് നോക്കുമ്പോഴും നമുക്ക് മനസ്സിലാകുന്നത്, ഇതുവരെ നടന്നുകൊണ്ടിരുന്ന പരീക്ഷയേക്കാൾ ടഫായിരിക്കത്തില്ല ഒരിക്കലും ബോർഡ് എക്സാം. മോഡലിനേക്കാൾ എളുപ്പത്തിലായിരിക്കും പിന്നെ ബോർഡ് എക്സാം വരുന്നത്. ഇപ്പോൾ സ്കൂൾ മോഡൽ എങ്ങനെയാണോ എഴുതിയതിനേക്കാൾ എളുപ്പമായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് പൊതുവിൽ പിന്നെ മാതാപിതാക്കൾക്ക് ഒരു പറച്ചിലുണ്ട്, ബോർഡ് മോഡൽ പോലെയല്ല ബോർഡ് ഇതിനേക്കാളും ടഫായിരിക്കും എന്നൊരു പറച്ചിലുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു വിഷയം ഉദിക്കുന്നില്ല. അതുകൊണ്ട് മോഡൽ നന്നായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ ബോർഡ് അതിനേക്കാൾ എളുപ്പമായിരിക്കും. അതുകൊണ്ട് ഈ പറഞ്ഞ രീതിയിലുള്ള പ്രവർത്തനത്തിലേക്ക് നിങ്ങൾ പോകുന്നതിന് വേണ്ടി ശ്രമിക്കുക. തീർച്ചയായിട്ടും നല്ലൊരു വിജയം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകും. കൃത്യമായി പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമാണ്. അങ്ങനെ എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.